നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഈ സമൂഹത്തെയും പരിരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അതിനാൽ ഖത്തറിലെത്തുന്നവർ ഒരു നിശ്ചിത സമയത്തേക്ക് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടതുണ്ട്. ഹോം ക്വാറന്റൈൻ നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്ന ഓരോ യാത്രക്കാർക്കും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു. അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഒരാഴ്ചയാണ് ഹോം ക്വാറന്റൈൻ കാലാവധി. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ സർക്കാർ അംഗീകാരമുള്ള ഹോട്ടലുകളിലാണ് ഒരാഴ്ച ക്വാറന്റൈനിൽ കഴിയേണ്ടത്. അതിനുശേഷം മറ്റൊരു ആഴ്ച ഹോം ക്വാറന്റൈനിൽ കഴിയണം. എന്നാൽ കൃത്യവും ആസൂത്രിതവുമായ ഖത്തർ സർക്കാരിന്റെ പ്രതിരോധ ശ്രമങ്ങളെ മുഖവിലക്കെടുക്കാതെയുള്ള പ്രതികരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ആളുകൾ കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിക്കുന്നത് തുടരുകയാണ്. ഹോം ക്വാറന്റൈൻ നിയമലംഘനം നടത്തിയതിന് സ്വദേശികളും വിദേശികളും അടക്കം രാജ്യത്തൊട്ടാകെ നിരവധി പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി കോവിഡ് ഇളവുകളുടെ ഭാഗമായി നിരവധി പേരെയാണ് ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചതിന് അധികൃതർ അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ദിനം പ്രതി കുറയുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ തുടർന്നും പാലിച്ചില്ലെങ്കിൽ കോവിഡിന്റെ രണ്ടാം ഘട്ടമുണ്ടാവാൻ സാധ്യതയേറെയാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ഹോം ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത്. ഹോം ക്വാറന്റൈന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഖത്തർ സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രത്യേക മുറിയിൽ വേണം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടത്. ക്വാറന്റൈൻ കാലയളവിൽ മുറിയിൽ നിന്ന് പുറത്തു പോകരുത്. വീട്ടിലേക്ക് സന്ദർശകരെ അനുവദിക്കുകയും ചെയ്യരുത്. കൂടാതെ നിർബന്ധമായും ഇത്രാസ് ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യണം. ക്വാറന്റൈൻ കാലയളവിൽ പൊതുജനാരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകണം. ക്വാറന്റൈനിടയിൽ കോവിഡിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കുകയും വേണം. ഹോം ക്വാറന്റൈൻ ഇരിക്കുന്ന വ്യക്തിക്ക് പരിചരണം നൽകാൻ കുടുംബത്തിലെ ഒരംഗത്തെ മാത്രമേ അനുവദിക്കൂ. പരിചരണം നൽകുന്നയാൾ മുറിയിൽ പ്രവേശിക്കുമ്പോഴെല്ലാം ഫേസ് മാസ്കും കയ്യുറകളും ധരിക്കുകയും വേണം. മുറിയിൽ നിന്ന് പുറത്തു പോയ ഉടൻ മാസ്കുകളും കയ്യുറകളും നീക്കം ചെയ്യുകയും കൈ കഴുകുകയും വേണം. ഭക്ഷ്യപദാർത്ഥങ്ങൾ, കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ, പാത്രങ്ങൾ, ടൂത്ത് ബ്രഷുകൾ, വസ്ത്രങ്ങൾ, തലയിണകൾ, ബെഡ്ഷീറ്റ്, ടവലുകൾ എന്നിവ വീട്ടിലെ മറ്റാളുകളുമായി പങ്കിടുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. വാതൽ ഹാൻഡിലുകൾ, ടോയ്ലറ്റുകൾ, ടേബിളുകൾ, ടിവി റിമോട്ട്, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ തൊട്ടാൽ അണുവിമുക്തമാക്കുക. വൃത്തിയാക്കുമ്പോൾ കൈയുറകൾ ഉപയോഗിക്കുകയും വൃത്തിയാക്കൽ കഴിഞ്ഞാൽ കൈയുറകൾ നീക്കം ചെയ്യുകയും കൈകൾ നന്നായി കഴുകുകയും വേണം. വീട്ടിലുള്ള മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിരീക്ഷണത്തിലിരിക്കുന്ന സ്ഥലത്ത് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ദിവസേന എന്നോണം രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വന്നത് കോവിഡ് ഇളവുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതിനാലാണെന്ന് മന്ത്രാലയം വിലയിരുത്തിയതിനെ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇത്തരം പ്രതിരോധ നടപടികൾ നടപ്പാക്കാൻ പൊതുജനങ്ങൾ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്നവരെ അധികൃതർ നിരീക്ഷിക്കുന്നില്ലെന്ന് കരുതി നിയമം ലംഘിച്ചാൽ വൻ തുക പിഴ നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല ജയിലിൽ കിടക്കേണ്ടിയും വരും. മാത്രമല്ല ഹോട്ടൽ ക്വാറന്റൈനിലും കഴിയുന്നവർ അധികൃതരുടെ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യും. ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിച്ചാൽ 2 ലക്ഷം റിയാൽ വരെ പിഴയും പരമാവധി 3 വർഷം വരെ തടവും അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കെതിരെ 2004 പിനൽ കോഡ് നമ്പർ 11 ആർട്ടിക്കിൾ 253 നിയമ നമ്പർ 17 പ്രകാരവും സാമൂഹിക സംരക്ഷണത്തിനുള്ള 2002 നിയമം 17 പ്രകാരവും നടപടിയെടുക്കുമെന്ന് നേരത്തെ ഖത്തർ സർക്കാർ അറിയിച്ചിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിബന്ധനകളും ജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ വീഴ്ച വരുത്തിയാൽ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്നാൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങളിൽ ചിലർ ക്വാറന്റൈൻ ലംഘനങ്ങൾ നടത്തുന്നത്. ഇത് പൊറുക്കാനാവാത്ത തെറ്റാണ്. കഴിഞ്ഞ വാരങ്ങളിലായി പ്രതിദിനം ഇത്തരത്തിൽ ക്വാറന്റൈൻ ലംഘനങ്ങൾ നടത്തുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചത് അധികൃതർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്ത് കോവിഡ് ആരംഭഘട്ടം മുതൽ കോവിഡ് കേസുകൾ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തിയപ്പോഴും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം, പൊതുജനാരോഗ്യ മന്ത്രാലയം എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങേയറ്റം പണിപ്പെട്ടാണ് കോവിഡ് മരണനിരക്കും ഉയർന്ന അപകട സാധ്യതയും കുറവുള്ള രാജ്യമായി ഖത്തറിനെ കൈപിടിച്ചുയർത്തിയത്. സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും സുരക്ഷയൊരുക്കിയ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതം ഇപ്പോൾ ജനങ്ങൾ കാണിക്കുന്ന ജാഗ്രതയിലാണ് ഉള്ളത്.